ഇപ്പോൾ പി രാജീവ് ഞങ്ങളുടെ പ്രതിനിധി കെ ജി കമലേഷിനൊപ്പമുണ്ട്. എന്താണ് പി രാജീവിന് പറയാനുള്ളതെന്ന് കേൾക്കാം. കമലേഷ്, നമുക്ക് ആദ്യമായി ആശംസകൾ അർപ്പിക്കാം. രാജ്യസഭ എന്തായാലും അഭിനന്ദനങ്ങൾ. ഇപ്പം നിയമസഭയിലേക്ക് വരുന്നു, അത് തന്നെ മന്ത്രിയാകുന്നു. എന്റെ പാർട്ടി ഓരോ ഘട്ടത്തിലും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എന്റെ പരിമിതികൾക്കകത്ത് നിന്ന് പരമാവധി നിർവഹിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അത് ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി പാർട്ടി മുന്നോട്ട് വെച്ച മുന്നണി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നിർവഹിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കും. പ്രധാനപ്പെട്ട പി രാജീവ് ജയിച്ച മുതൽ തോമസ് ഐസക് ഇല്ല, അടുത്ത ധനകാര്യമന്ത്രി ആരാ? കിഫ്ബി ഒക്കെ ഉണ്ട്, ഫിനാൻസ് നന്നായിട്ട് അറിയുന്നവരാണ്. ഐസക്കിൽ ഒരു പിൻഗാമിയായിട്ടായിരിക്കും അവർ. ഓരോന്നിനും ഇന്ന ആളുകൾ എന്നുള്ളതല്ല. അപ്പൊ അതാണല്ലോ ഇപ്പോ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഞങ്ങളുടെ അടുത്ത് നിലപാട്. ആരും ഒന്നിനും അനിവാര്യരല്ല. ഒരു പൊതുവായിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുക. പാർട്ടി അങ്ങനെ തന്നെ എപ്പോഴും കളക്ടീവായിട്ട് വർക്കാണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ന ആളുകൾ എന്നുള്ള കാഴ്ചപ്പാടേ പാർട്ടിക്കില്ല. അത് മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് വകുപ്പുകളെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കും. വകുപ്പുകൾ വൈകിട്ടായിരിക്കും. അല്ല, അത് എന്താണ് ഒരു പ്രയോറിറ്റി? ഇപ്പോൾ ഫസ്റ്റ് രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുന്നു, വലിയൊരു പ്രതീക്ഷ ജനങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രിക അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു തുടർച്ചയായി ഒരു പുതിയ കേരളം ശക്തപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ഗവൺമെന്റിന്റെ പ്രത്യേകത തന്നെ പിണറായി സർക്കാർ ചെയ്യുന്നത് പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായി നിർവഹിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി. അതിന്റെ തുടർച്ചയായി തന്നെ ഈ പുതിയ പ്രകടന പത്രിക അത് വെച്ചാണ് ജനങ്ങളെ സമീപിച്ചത്. അത് നിർവഹിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇത്തവണ. നേരത്തെ അജയ് ഗുസ്തിയോജന്റെ തുടർച്ചയായിട്ട് ഇപ്പൊ ചർച്ച മുഴുവൻ ശൈല ടീച്ചർ മാറ്റി കളക്റ്റീവായിട്ട് തീരുമാനം, അതൊരു വലിയ തിരിച്ചടിയൊന്നും ആവില്ല. അതിപ്പോ ആരൊക്കെയാണെന്ന് ഓരോ ഘട്ടത്തിലും തീരുമാനിക്കുന്നതാണല്ലോ. ഇതിപ്പോ പൊതുവേ ഒരു ധാരണ ഉണ്ടാക്കി ആ ധാരണയനുസരിച്ച് പാർട്ടി തീരുമാനമെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും പൊതു മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുത്തു. അത് കേരളീയ സമൂഹം വല്ലാതെ നല്ല രീതിയിൽ തന്നെ അംഗീകരിച്ചു. ഇത്തവണയും പൊതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു, ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. ശാലിനി, എന്തായാലും ഐസക്കിന് പിൻഗാമിയായി പി രാജീവ് ധനവകുപ്പിൽ എത്തുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. വകുപ്പുകളൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നുള്ള പതിവ് പ്രതീക്ഷയുള്ള മറുപടി വ്യവസായമോ ധനമോ എന്തായാലും പി രാജീവിന് പ്രധാനപ്പെട്ട വകുപ്പിൽ തന്നെ കിട്ടും. എന്തായാലും ശൈലജ ടീച്ചർ മാറിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എ കെ സുരേന്ദ്രൻ പുറത്തേക്ക് വരുന്ന എല്ലാ നിയുക്ത മന്ത്രിമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോടൊക്കെ തന്നെ ചോദിക്കുന്നത്. എല്ലാവരും പറയുന്നത് അത് പാർട്ടി പൊതുവായെടുത്ത തീരുമാനം, നേരത്തെ പ്രമുഖരെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തി അതേ മാതൃകയിൽ പുതിയൊരു തീരുമാനമെടുത്തു. അത് ഈ പാർട്ടിക്ക് മാത്രമേ എടുക്കാൻ സാധിക്കും.